ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് 10 മാസം ചുമന്നുകൊണ്ട് നടന്ന് പേറ്റുനോവ് അറിയുന്ന ഒരു അമ്മ, ആ അമ്മയ്ക്ക് മകൻ നഷ്ടപ്പെടുമ്പോഴുള്ള ദുഃഖം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരമ്മയ്ക്കും ഒരു മകൻ ഈ നാട്ടിൽ നഷ്ടപ്പെടാൻ പാടില്ല. ഇനി ഒന്നിന്റെ പേരിലും കാസർഗോഡിന്റെ മണ്ണിൽ ഒരു തുള്ളി ചോര വീഴാൻ പാടില്ല. നമുക്കാവശ്യം സ്നേഹമാണ്, നമുക്കാവശ്യം സഹകരണമാണ്, നമുക്കാവശ്യം സഹവർത്തിത്വമാണ്. അതുകൊണ്ട് ഒരാളും എന്നെ രാഷ്ട്രീയ ശത്രുവായി കാണണ്ട. ഞാൻ ആരുടെയും രാഷ്ട്രീയ ശത്രുവല്ല, ഞാൻ മുഴുവൻ ആളുകളുടെയും മിത്രമാണ്. എല്ലാവരോടും സമഭാവനയോടുകൂടി ഞാൻ പെരുമാറും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നാടിന്റെ എം പി ആയി 5 വർഷം ഞാൻ ജീവിക്കും. നിങ്ങൾക്കൊരാവശ്യം വന്നാൽ എനിക്ക് ഇടനിലക്കാരില്ല, മധ്യസ്ഥന്മാരില്ല. കാസർഗോഡ് തോട്ടവകാശമുള്ള ആർക്കും എന്നെ നേരിട്ട് കാണാം, നേരിട്ട് വിളിക്കാം, നേരിട്ട് ബന്ധപ്പെടാം. എനിക്കാകാവുന്ന മുഴുവൻ സഹായവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കും. കാരണം എനിക്ക് ഈ സൗഭാഗ്യം നിങ്ങളാണ്, എനിക്ക് അവകാശപ്പെട്ടതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. ആ ബോധം നിങ്ങൾക്കുണ്ടാകണം. ആ ബോധം ഞാൻ 5 വർഷക്കാലം കൂടി ഉണ്ടാക്കിയിരുന്നു. പാർലമെന്റ് അംഗത്തിനെ കാണാൻ പഴൂർ പടിയിൽ പോയി കവടി നിരത്തുന്ന ഒരു സ്വഭാവമുണ്ട്, അതൊക്കെ മാറി. ഇനി എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും, ഞാൻ എല്ലായിടത്തും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല, നിങ്ങൾ എന്താവശ്യം പറഞ്ഞാലും ഞാൻ അങ്ങനെ കത്ത് തന്ന് ഫോണിൽ വിളിച്ച് അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് നിങ്ങളെ സഹായിക്കും. അതിനൊന്നും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പി ഒന്നും എനിക്ക് പ്രശ്നമല്ല. എല്ലാവർക്കും നന്മ വരണം, എല്ലാവർക്കും സഹായം കിട്ടണം, അതാണ് എന്റെ ഉദ്ദേശം. ആ രീതിയിൽ ഞാൻ പ്രവർത്തിക്കും. അതുകൊണ്ട് വികസന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്തായാലും എന്റെ വികസന ഫണ്ടിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണം. ഒരു എം പിക്ക് ആകെ 5 കോടി ഒരു വർഷം. ഈ 5 കോടി ഞാൻ ചെലവാക്കുമ്പോൾ 7 ആയി ഭാഗിക്കണം, 7 അസംബ്ലിക്കായി വീതം വെച്ചു കൊടുക്കണം. ഒരു എം എൽ എക്ക് ഒരു വർഷം 6 കോടി ആ എം എൽ എക്ക് ആ മണ്ഡലത്തിൽ ചെലവാക്കാം. അതുകൊണ്ട് എം പിയും എം എൽ എയും തമ്മിൽ വികസന ഫണ്ടിന്റെ കാര്യത്തിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. വികസനത്തിന് എം പിയും എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം യോജിക്കണം. അതുകൊണ്ട് എന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ചെലവാക്കാൻ കഴിയുന്ന അവസാനത്തെ ഫണ്ടും ചെലവാക്കി വിനിയോഗിച്ചല്ലാതെ പോകുക. സാധാരണ എം പി ഫണ്ട് ചെലവാക്കുമ്പോൾ അതിന്റെ പകുതി എം പിക്ക് കമ്മീഷനുണ്ട്. ഞാൻ കൊടുക്കുന്ന 1 രൂപ അതിൽ 1 രൂപയും ജനങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കണം. 90 പൈസ ചെലവാക്കിയിട്ട് 10 പൈസ അടിക്കാൻ എടുക്കാൻ ശ്രമിച്ചാൽ ആ ശ്രമിച്ചവനെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ. അതുകൊണ്ട് 100 രൂപ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്താൽ 100 രൂപയുടെയും വികസനം ജനങ്ങളുടെ കയ്യിലെത്തണം, അതാണ് എന്റെ ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുക, എന്നോട് സഹകരിക്കാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാവരും എന്നെ ഒരു കൂടപ്പുറപ്പായി കാണുക. നിങ്ങളുടെ വീട്ടിലെ ഒരു ജ്യേഷ്ഠ സഹോദരനായോ ഇളയ സഹോദരനായോ ഒരു മകനായോ കാണുക. നമ്മളെല്ലാവരും ഒരു അമ്മ പെറ്റ മക്കളെപ്പോലെ ഇവിടെ ജീവിക്കണം. ജീവിക്കണമെങ്കിൽ സമാധാനം വേണം, ശാന്തി വേണം, അതുപോലെ വികസനം വേണമെങ്കിലും സമാധാനം വേണം. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, 17-ാം തീയതി പാർലമെന്റിന്റെ പടി ചവിട്ടുമ്പോൾ ഞാൻ പാർലമെന്റിൽ തൊട്ടു വന്നിച്ചിട്ടാണ് അകത്തോട്ട് കയറുന്നത്. ആ പടി നിങ്ങളുടെ ഓരോരുത്തരെയും കാലായി സങ്കല്പിച്ചിട്ടാണ് ഞാൻ കയറുന്നത്. ഓരോരുത്തരെയും കാലിൽ തൊട്ടു തൊഴുതിട്ട് എന്റെ പാർലമെന്ററി ജീവിതം ആരംഭിക്കുന്നു. ഈ പാർലമെന്ററി ജീവിതം ഒരു വലിയ സക്സസ് ആക്കി മാറ്റാൻ നിങ്ങൾ എന്നെ സഹായിക്കണം, സഹകരിക്കണം. എല്ലാവരും രാഷ്ട്രീയത്തിനതീതമായി എന്നോടൊപ്പം ചേരണം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദിയുടെ നറും മലരുകൾ നിങ്ങളുടെ പാതാള ബിംബങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.